Hi friends, I am going to make a red velvet cake for the first recipe. Let's go to the recipe. We will prepare buttermilk. I am going to add 1 teaspoon of vinegar to mix it. Let's mix it in a bowl. Let's add 1 cup of maida, 1 teaspoon of cocoa powder, 1 teaspoon of baking powder, 1 teaspoon baking soda, and we will add 3 brushes. Cocoa powder is dark color, and 1 teaspoon of light color, and 1 teaspoon of baking soda. നീ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് അതിൽ 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മൈദ എടുത്ത അതേ അളവിൽ അതായത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശയായി ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക Egg is the color change. I wear him bold. 3 tablespoon oil chertha. Low speed, 1 minute to go in. Amaka nanite on the beat either. In the Nerthe Thayaraki, which is in the buttermilk lake, Amaka red color chertha. Mix either. Liquid color chertha on the Nanuda, 1 tablespoon on a chertha. Gel color on a bacon angle, Kurashimatra Madia. ഇനി ഈ എഗ് മിക്സിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച ഫ്ലോർ മിക്സും ബട്ടർ മിൽക്കും കുറേശ്ശയായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ബീറ്റ് സ്ലോ സ്പീഡിൽ ഇട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വിസ്ക് കൊണ്ടോ മറ്റോ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പൊങ്ങി വന്ന എഗ് എല്ലാം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ രീതിയിൽ മിക്സിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഫ്ലോർ മിക്സ് ഇട്ട് കൊടുത്ത് തന്നെ വേണം അവസാനിപ്പിക്കേണ്ടത് കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് 8 ഇഞ്ചിന്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ടാപ്പ് ചെയ്തതിനു ശേഷം 200 degree Celsius, 10 minute preheat the oven lake, 150 degree Celsius, 35 minute vare namak idu bake cheyedukka. We have a cake baked. We have a cake that is cut in the shape. We have a cake
കേക്കിൻ്റെ ലെയേഴ്സിൽ ക്രീം ചീസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി കാൽ കപ്പ് ക്രീം ചീസ് എടുത്ത് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ക്രീം ചീസ് ഈ രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിൽ നിന്ന് 2 സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനായി ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് സിറപ്പാണ് ഇവിടെ വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ക്രീം ചീസാണ് ലെയേഴ്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കാം. ടോപ്പ് ലെയർ കേക്കും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്തെടുക്കാം. ഒന്ന് ക്രംബ് കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. പത്ത് മിനിറ്റ് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫൈനൽ കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ നിന്ന് അല്പം കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ചൂടാക്കി മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് സൈഡൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡ്സ് എല്ലാം കേക്ക് ക്രംസ് കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ആദ്യം പൈപ്പിംഗ് ബാഗിൽ അല്പം റെഡ് കളർ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നീടാണ് വിപ്പിംഗ് ക്രീം നിറച്ചത്. അപ്പോൾ നമുക്ക് ഡബിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് കിട്ടും.
കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് റെഡ് കളറാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തത്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.